അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ മൂന്നുപേര് നമ്മൾ തായ്ഫിലോട്ടാണ് പോകുന്നത്. തായ്ഫിൽ കുറേ കാണാനൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും എവിടെയൊക്കെ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എവിടെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി. വലിയൊരു കോമ്പൗണ്ടാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലും ഫ്ലാറ്റും എല്ലാത്തിൻ്റെയും വലിയൊരു കോമ്പൗണ്ട്. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങണം നമുക്ക് പോവാനുള്ള വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നോവയിൽ കയറി യാത്ര തുടങ്ങി. ഇവിടെ നമ്മളൊരു 6:50 ഒക്കെ ആയപ്പോൾ 6:15 ഒക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. ഫാമിലിയായിട്ട് എപ്പോഴും ഇങ്ങനെ പോകുന്നല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ തുടങ്ങി. എൻ്റെ കൂടെ ഉള്ളത് മൂന്ന് ഫ്രണ്ട്സാണ് പറഞ്ഞത്. സുറുമി, ഷിബിന, ആലിയ, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മലകളും കുന്നും അങ്ങനെ ഒരു മട്ടക്കുന്ന് എന്നൊക്കെ പറയല്ലോ നമ്മുടെ നാട്ടിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. അതിൻ്റെ ഇടയിൽ റോഡ്, പിന്നെ ചുരം. അങ്ങനെ ഞങ്ങൾ ആ ചുരത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയൊക്കെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂടെ ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ തായ്ഫിൽ പോകാമെന്നുള്ള പ്ലാൻ തന്നെ വന്നത്. അവൾക്ക് എക്സാം എഴുതാനാരും കൂടെ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്കാണ് പ്രോമെട്രി എക്സാമിന് സെൻറ്റർ തായ്ഫ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നുള്ളതിലായിരുന്നു. പക്ഷെ പോകുന്നത് ഞങ്ങൾ കുറച്ച് അടിച്ചു പൊളിച്ച് ഒരു ട്രിപ്പായി അതിൽ നിന്ന്. ശരിക്കൊരു ട്രിപ്പ് മോഡായി കഴിഞ്ഞാൽ ആ പോകുന്ന സമയത്ത് അവളുടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ പഠിക്കുന്നുണ്ട്, അവൾക്ക് എക്സാമിൻ്റെ ടെൻഷൻസ് ഉണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചില്ലായി, എന്തായാലും സംഭവം അടിപൊളിയായി. ആദ്യം ഞങ്ങൾക്ക് അവളെ എക്സാം ഹാളിൽ ഇറക്കണം. പിന്നെ അവളെ ഇറക്കിയിട്ട് ശരിക്കും 4 hours എക്സാം. അപ്പോൾ ആ എക്സാം കഴിയുന്നവരെ നമ്മളെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ പാർക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാർക്കിൽ പോയി ഇരുന്നിട്ട് അവളുടെ എക്സാം കഴിഞ്ഞിട്ട് അവളെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എങ്ങടെങ്കിലും പോകണമെങ്കിൽ തന്നെ പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. ഏതായാലും അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ എക്സാം ഹാളിലോട്ട് ഫസ്റ്റ് അവൾ അവിടെ കൊണ്ട് ഇറക്കണം, അതാണ് ഫസ്റ്റ് പ്ലാന്. തായ്ഫിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരമൊക്കെ കയറി വന്ന് ഇനി അവരുടെ ഇതിലോട്ട് നമ്മൾ കടന്ന് തായ്ഫിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ഫീൽ ചെയ്യുന്നത് എന്തെന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഏതായാലും അവളെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അവളെ എക്സാം ഹാളിൽ ഇറക്കി ഞങ്ങൾ തിരിച്ച് ഒരു പാർക്കിലെത്തി. പാർക്ക് എന്നല്ല, ജസ്റ്റ് ഈ റോഡ് സൈഡിൽ നമുക്കിങ്ങനെ ഇരിക്കാനും അതിനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ്. നമുക്കപ്പോൾ നമ്മുടെ ടാക്സിയിൽ മുസല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മുസല്ല എടുത്തിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഞങ്ങളത് മുസല്ലൊക്കെ വിരിച്ച് അവിടെ ഇരുന്നു. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ടെൻറ്റൊക്കെ കിട്ടി അതിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെ അത്ര നല്ല ക്ലൈമറ്റാണ്, തണുപ്പാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ സൗദി അറേബ്യയിൽ ഭയങ്കര ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ക്ലൈമറ്റ്സാണ്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊന്നും പുറത്ത് നിൽക്കാൻ തന്നെ പറ്റത്തില്ല, ചൂടാണ്. കാരണം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളേതായാലും ഞങ്ങളുടെ സെൽഫി എടുക്കലും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തകർത്ത് അടിച്ചു ഒഴിച്ചുകൊണ്ടിരിക്കുക. സുർമിനെ എക്സാം ഹാളിലാക്കി. അവളിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഉള്ളിലോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് അവിടുന്ന് തിരിച്ചത്.
ഏതായാലും ഫുഡ് കഴിക്കണം. ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്ത് ബിരിയാണി ഞങ്ങൾ തലേ ദിവസം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി സാലഡും ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർക്ക് ഒരു പ്ലേറ്റിൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഓരോരുത്തർ ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ആരെയൊക്കെ തകർത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്കിരുന്നു നമ്മുടെ മിറർ എന്ന് പറയുന്ന സെൽഫി ആണ് കേട്ടോ. ഇങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോപ്കോണൊക്കെ ഇങ്ങനെ കുറച്ച് തട്ടി അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സുറുമീനെ പിക്ക് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് വഴിയിൽ ഈ പപ്പഴം ഇങ്ങനെ ഇതായി നിൽക്കുന്നത് കണ്ടത്. കുറച്ച് നിൽക്കുന്നുണ്ട്, ഫുള്ളുണ്ട് കേട്ടോ. അവിടെ അങ്ങ് കിടക്കുന്ന അത്രയും ദൂരത്തിൽ ഇതുപോലെ കിടക്കുക. പക്ഷെ ഇത്രയും താഴെയല്ല. അപ്പം ഞങ്ങൾ താഴെയുള്ളൊരു അതിൻ്റെ ഒരു കൂട്ടം കണ്ടിട്ട് ഞങ്ങളങ്ങ് എടുത്ത് പോയതാണ്. പറിച്ച് കഴിക്കുന്നു ആവുന്നേ ഉള്ളൂ. പക്ഷേ യെല്ലോ കളറെല്ലാം അത്യാവശ്യം നല്ല സ്വീറ്റാണ്. അതിൻ്റെ ഒരു പച്ചയുടെ ഒരു ഇതുണ്ട്, ചവർക്കുണ്ട്, എന്നാലും സ്വീറ്റാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നല്ലതുണ്ടോ പഴുത്തതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ എല്ലാം പച്ചയും ആ ഒരു യെല്ലോ കളറിലും തന്നെയാണ് എല്ലാം. അങ്ങനെ ഞങ്ങൾ കുറേ യെല്ലോ കളറിലുള്ളതെല്ലാം കളക്ട് ചെയ്ത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ സെൽഫി ഒക്കെ എടുത്ത് കുറേ പേര് അയ്യമ്മല് വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ആ ഒരു ത്രില്ലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷൻ ആയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും തായ് സ്പൈസി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹോട്ടലാണ്, മലയാളി ഹോട്ടലാണ്. അതിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല മലയാളി ഫുഡുണ്ട് അവിടെ, നല്ല ടേസ്റ്റിയാണ് ഫുഡ്. ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് കൂടെ കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ പുഴ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ പുഴ കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പോൾ പുഴ കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അടുത്തെത്തി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് പുഴയുടെ ഉള്ളിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ടാക്സിയിൽ ഞങ്ങൾ വിളിച്ച ടാക്സി തന്നെ ഞങ്ങൾ ആ പുഴയുടെ ഉള്ളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട്
നല്ലൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ചില്ല് അത്രേ ഉള്ളൂ. അങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് വെള്ളം കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ വേനൽക്കാലത്ത് എങ്ങനെ നമ്മുടെ പുഴയൊക്കെ കിടക്കുന്നത് അതുപോലായിരുന്നു അത്. അത്ര വെള്ളമേ ഉള്ളൂ, പക്ഷെ തെളിഞ്ഞു കിടക്കുക, ചെളിയൊന്നും ഇല്ലാണ്ട് തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വരുന്നോണ്ടാന്ന് തോന്നുന്നു പ്ലാസ്റ്റിക്കും അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഈ പുഴയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കൊന്നുകൂടി കിടക്കുന്നുണ്ട്. പക്ഷെ വെള്ളം നല്ല പ്യുവറാണ്, നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ചില്ലാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരുന്ന് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ, ചിലർക്ക് മീൻ പിടിക്കണം, കാരണം കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് അതിലൂടെ, ചിലർക്ക് ഫോട്ടോസ് എടുക്കണം, ചിലർക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ പറക്കിട്ട് ഓടി വെച്ചിട്ട് ഇറങ്ങണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കൺഫ്യൂഷനായിട്ട് അങ്ങനെ വരും. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്തോണ്ട്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് മൂവ് ചെയ്തു. ഇത് റോസ് ഗാർഡനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂ ഉണ്ട് കേട്ടോ, സൂവും അതിലെ ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല, എന്നാലും കാണാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് സമയപരിധി കാരണം ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ റോസ് ഗാർഡനിലോട്ട് വന്ന്, റോസ് ഗാർഡൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന ചെടിയെല്ലാം റോസാണ് കേട്ടോ. റോസ് ഗാർഡനിൽ ഈ റോസ് എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നൊരു ടൈം ഉണ്ടാകും, ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഈ സമയത്ത് ആകെ കുറച്ച് ചെടിയിൽ ചട്ടിയിലെ കുറച്ച് മാത്രം റോസുകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ഈ വീട് പോലത്തെ നല്ലൊരു കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കണമെങ്കിലൊക്കെ നല്ല തണുപ്പാണ്, എന്താ അതിൻ്റെ ഒരു ഇതെന്നറിയത്തില്ല, ഭയങ്കര തണുപ്പും കാര്യങ്ങളായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ചിലവഴിക്കുക ചെയ്യാം. പിന്നെ കോവിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളതിലൊന്നും കൂടുതൽ സമയം തങ്ങാൻ നിന്നില്ല. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും നമുക്ക് ഒരു അറ് കാണാം കേട്ടോ, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല, അവർ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു നല്ലൊരു പൂവുകളും അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് സംഭവം. ഏതായാലും അത് അടിപൊളിയായി. പിന്നെ അതിൽ നിന്ന് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കവാടം പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഫ്ലവേഴ്സ് റോസ് ആണെങ്കിലും അതും പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അതും എനിക്ക് തോന്നുന്നു ഇവിടെ സീസൺ ആവുന്ന സമയത്ത് ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സുമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമായിരിക്കാം, അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെടിച്ചട്ടികളിലെല്ലാം ഇങ്ങനെ റോസ് നിൽക്കുന്നുണ്ട്, അതിലെല്ലാം ഓരോ പൂക്കളും ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വന്ന് നമുക്ക് കുറച്ച് നേരം സ്റ്റേ ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള പ്ലേസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, പാർട്ടി നടത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് ഇവർ ഈ റോസിൻ്റെ ഈ റോസ് എല്ലാം എടുത്തിട്ട് റോസ് വാട്ടർ അതുപോലെ സ്പ്രേ പെർഫ്യൂംസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ബോഡി ലോഷന് ബോഡി പിന്നെ ഹെയറിൽ തേക്കുന്ന എണ്ണ പോലെ എൻ്റെ ഓയിലല്ല അതുപോലെ ലോഷൻ പോലെ തന്നെ അങ്ങനത്തെ ക്രീംസ് അങ്ങനത്തെ എല്ലാം അവരിവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ സെറ്റിങ്സ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തായിട്ടൊരു കടയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ കടയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെല്ലാം, റോസും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ. നമുക്ക് ഊട്ടിയിലൊക്കെ റോസ് ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത്രയൊന്നും നമ്മളിവിടെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ പറയുമെങ്കിലും ഇവിടെ വരുമ്പോൾ
ഇതിങ്ങനെയൊന്നും ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ എന്താ പറയുക, വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ചൂടുള്ള നാട്ടിൽ എത്രത്തോളം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ചെടികളെല്ലാം ഓക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പേസിൽ അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വണ്ടി, അതുപോലെ തൊട്ടിൽ ആട്ട് നമ്മുടെ സൈക്കിള്, അതുപോലെ ബാത്ത് ചെയ്യാനുള്ളത്. അവർ പറയുന്നത് ഇതിൻ്റെ റോസ് വാട്ടറിൻ്റെ വാട്ടർ വെച്ചിട്ടാണോ ഇനി റോസ് വെച്ചിട്ടാണോ എന്നറിയത്തില്ല, അതിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ബാത്ത് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് അവർ പറയുന്നു. എന്തായാലും ഞങ്ങൾ അതിലോട്ടൊന്നും പോയില്ല, കാരണം നമുക്ക് കോവിഡ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. അതിലൂടെയാണ് ഞങ്ങൾ ഓരോ പോർഷനും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്താണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ റോസ് വാട്ടർ മേക്ക് ചെയ്യുന്നത്. ഈ സ്പേസിലാണ്. അതിന് ഒരു 8-9 സ്റ്റെപ്പോളം ഉണ്ട്. അവർ ആ ഫ്ലവറെല്ലാം കളക്ട് ചെയ്ത് അവർ ഇങ്ങനെ വെള്ളത്തിലൊക്കെ വെച്ച് കഴുകി വാഷ് ചെയ്തതിന് ശേഷം അവർ കുറച്ച് സമയം എന്തൊക്കെയോ സൊല്യൂഷനിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഈ റോസിൻ്റെ എന്തൊക്കെയോ അതിൻ്റെ ഒരു പ്രോസസ്സിങ് തന്നെയുണ്ട്. അവരത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കട. ഇതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. റോസ് വാട്ടർ ഉണ്ട്, ഈ കുപ്പികളിലെല്ലാം റോസ് വാട്ടറാണ്. റോസ് വാട്ടർ, അതുപോലെ പെർഫ്യൂം, അത്തർ, പിന്നെ ബോഡി ലോഷന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഭയങ്കര സ്പ്രേക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, എന്നാലും പെർഫ്യൂംസൊക്കെ എക്സ്പെൻസീവ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ തായിഫിൽ നിന്ന് ചുരം ഇറങ്ങി തുടങ്ങുമ്പോൾ താഴെ ചുരം ഇങ്ങനെ ഇറങ്ങി താഴെ വരെ പോകുന്ന ആ ഒരു സ്പേസെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ക്യാമറയുടെ പരിമിതി കാരണം എത്രത്തോളം അത് കാണാൻ പറ്റും എന്നറിയില്ല, എന്നാലും ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ റോഡിലൂടെ എല്ലാം കാറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ ഇവിടുന്ന് കുറേ മങ്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചപ്പോഴാണ് വഴിയിൽ കുറേ മങ്കീസും അവരുടെ കുട്ടികളും അവരുടെ വലിയൊരു ബിഗ് ഫാമിലി തന്നെ അവിടെ നിൽക്കുന്നത് കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കാണാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കുറേ കുറച്ചുകൂടെ വലുതാണ് ഇവരെല്ലാം. അങ്ങനെ നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല, അതുകൊണ്ട് എന്താണ് ഇവർ എന്നൊന്നും അറിയത്തില്ല. എടുത്തോട്ട് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു സീനായിരുന്നത്. കുറേ ഫീഡ് ചെയ്യുന്ന മദേഴ്സും ബേബീസും അവരുടെ കുറേ ഏജായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരും മങ്കീസെൻ്റിൻ്റെ അവരുടെ ഒരു വലിയൊരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറേ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. നല്ല നമുക്ക് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു സീനറി തന്നെയാണ്. എന്താ റോഡും കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു മൗണ്ടൈനിൻ്റെ മുകളിലോട്ട് നമ്മൾ പോകുന്ന അവിടെ നിന്ന് താഴെ തിരിച്ചു വരുന്നു. അത്രയാണ് പിന്നെ അവിടുത്തെ കാലാവസ്ഥ. ഭയങ്കര നല്ലൊരു കാമാണ്, കഴിച്ചാണ്. പിന്നെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ സ്വെറ്ററൊന്നും ഇടുന്ന തണുപ്പല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി എല്ലാത്തേക്കാളും നല്ല ഒരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ്.
ഏതായാലും അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തു. ശരിക്കും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കൊരു എന്ന് വെച്ചാൽ ഫാമിലി ഒന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് പോയത്, നാല് ഫ്രണ്ട്സാണ്. അത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പ്രോമെട്രി എക്സാം ഉണ്ടായിരുന്നു തായിഫിൽ. അപ്പോൾ അവൾക്ക് അവളൊറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കമ്പനിക്ക് വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ ട്രിപ്പാക്കി, ഏതായാലും അടിപൊളിയായി. അങ്ങനെ ഞാൻ വൈകിട്ടിയാണ്, നമ്മുടെ ട്രിപ്പ് അടിപൊളിയായി. നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.